ഹായ് ഡിയേഴ്സ് വെൽക്കം ടു സൈലോൺ ലേണി മക്കളെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും ഒരു പ്രധാന വിഷയമാണ് അല്ലെ പേഡ് പ്രകൃതി ജൽ അല്ലെ മരം പ്രകൃതി ജലം ഇതൊക്കെ എപ്പോഴും നമുക്ക് വരുന്ന വിഷയങ്ങളാണ് അപ്പൊ ഇതിനെ കുറിച്ച് എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്ന് നമുക്ക് നോക്കാം നോക്കൂ ഇവിടെ നോക്കൂ എന്താണ് ചോദ്യം തന്നിരിക്കുന്നത് ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യമാണ് ബിന്ദുവോ കേധാർ പേർ ബിന്ദുവോ എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ദാ ഈ സെന്റൻ വാക്കുകളില്ലേ ഇതാണ് പറയുന്നത് ബിന്ദു ബിന്ദുവൊക്കെ ആധാർ പർ അനുബന്ധ പ്രശ്നമൊക്കെ ഉത്തർലിക്കേ അനുബന്ധ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതുമായി തന്നിട്ടുള്ള ചോദ്യങ്ങൾ പ്രശ്നം എന്ന് പറഞ്ഞ ചോദ്യമാണ് മക്കളെ അപ്പൊ നമ്മളോട് ആദ്യത്തെ ചോദ്യം എന്താണ് സഹി പ്രസ്താവ് ചുൻകർലിക്കെ താഴെ തന്നിട്ടുള്ളതിൽ നിന്ന് ശരിയായ പ്രസ്താവന എടുത്തെഴുതാൻ ചിന്തിക്കണേ അർത്ഥം ചിന്തിക്കണം ഉണ്ടെങ്കിൽ എന്തുണ്ട് ഹെ മഴയുണ്ട് പേട് മരമാണ് നമുക്കറിയാം ബാരിഷ് എന്താ മക്കളെ മഴ പേട് ഹേ എന്ന് വെച്ചാൽ മരം ഉണ്ടെങ്കിൽ അല്ലേ ഹേ എന്ന് പറഞ്ഞാൽ എന്താണ് ഉണ്ട് എന്നതിന്റെ തോ ബ മരമുണ്ടെങ്കിൽ മഴയുണ്ട് ഇനി അടുത്ത സെന്റൻസ് നോക്കും മക്കളെ തോ മരമുണ്ടെങ്കിൽ ഗർമി ഹേ ഗർമി എന്താണ് ചൂടാണ് നമ്മൾ പറയോ മരം ഉള്ളതുകൊണ്ട് നമുക്ക് വല്ലാതെ ചൂടുണ്ട് എന്ന് ഇല്ല നമ്മൾ മരത്തിന് താഴെ എത്തുമ്പോൾ ഈ വെയിലിൽ നിന്ന് നമ്മൾ മരത്തിൻ്റെ തണലിലേക്ക് എത്തുമ്പോൾ നമ്മൾ പറയില്ല ഓ എന്തൊരു സുഖമാണല്ലേ ഈ മരത്തിന് താഴെ നിൽക്കുവാൻ അപ്പോൾ ഏതാണ് ശരിയായ സെൻറ്റൻസ് ഇതിൽ ആദ്യത്തെ ഏതാണ് പേട് ഹേത്തോ ബിഷ് ഹേ അപ്പൊ നമ്മുടെ ചോദ്യ പേപ്പറിലും നമ്മൾ ഇതുപോലെയുള്ള ഇത് തന്നെയല്ല പക്ഷേ ഇതുപോലെ സൂചിപ്പിക്കുന്ന മറ്റു ചോദ്യങ്ങളെ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കണം പേടോകോ ബച്ചാന ആവശ്യകത ബച്ചാന എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ സംരക്ഷിക്കുക അപ്പൊ മര മരങ്ങളെ സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യകത അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് വിഷയിപ്പർ ആ എന്ന ഒരു വിഷയത്തെ കുറിച്ച് ലഘുലേഖ് ലിഖേ ഒരു ചെറിയ ലേഖ് എഴുതാൻ എന്നുവെച്ചാൽ ഒരു പാരഗ്രാഫ് നിങ്ങളോട് എഴുതാനാണ് പറയുന്നത് ലഘുലേഖ എന്താന്ന് മനസ്സിലായല്ലോ ഒരു ഷോർട്ട് നോട്ടാണ് കേട്ടോ അപ്പൊ ഒരു ഷോർട്ട് നോട്ട് എഴുതണം നമ്മൾ മരത്തെ കുറിച്ച് എന്തൊക്കെ ഒരു സെന്റൻസ് നമുക്ക് ഇവിടെ ഉണ്ട് അല്ലേ പേട് പിന്നെ കൂടാതെ ഇവിടെ നമുക്ക് ഒരുപാട് നമ്മളെ സഹായിക്കാൻ ഇവിടെ തന്നിട്ടുണ്ട് പേട് ലഗാന മരങ്ങൾ വച്ച് പിടിപ്പിക്കുക ഹരിയാലി ഹരിയാലി എന്ന് പറഞ്ഞാൽ എന്താ പച്ചപ്പ് സ്വച് ശുദ്ധവായു ടണ്ടീ ചായ തണുപ്പുള്ള തണൽ വാരിഷ് മഴ ഇതൊക്കെ നമുക്ക് ആരിൽ നിന്ന് കിട്ടും ആ നമുക്ക് മരത്തിന്റെ സഹായത്തോടെ കിട്ടും ഇനി നമുക്ക് നോക്കാം എന്താണ് നമ്മൾ ഒരു എന്ന് എഴുതുമ്പോൾ നമുക്ക് കുറച്ച് പോയിന്റ്സ് ആക്കാം അപ്പൊ നമ്മൾ നേരത്തെ വായിച്ച വായിച്ചിരുന്ന ഈ വാക്കുകളെ നമുക്ക് കുറച്ച് സെന്റൻസുകളാക്കി എഴുതണ്ടേ എങ്കിലും നമുക്ക് മാർക്ക് കിട്ടും നോക്കാം പേട് പ്രകൃതി കാ നിങ്ങക്ക് ഇവിടെ പാനീ എന്ന് കൊടുത്താൽ എന്തായി ഇനി പേടല്ലോറി പേടിന് പകരം പാനിയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒക്കെ എന്ത് കൊടുക്കാം പാനീ അല്ലേ ഇവിടെ പാനീയം കൊടുക്കാം ഫസ്റ്റ് സെന്റൻസ് പാനി പ്രകൃതി അല്ലേ എന്താണ് നമ്മൾ പറയുന്നത് അടുത്ത സെന്റൻസ് എന്താണ് ഒന്നാമത്തെ സെന്റൻസ് നമ്മൾ പഠിച്ചു പേട് പ്രകൃതി ഹെ പ്രകൃതിയുടെ രണ്ടാമത്തോ മരമുണ്ട് മരത്തിൽ നിന്ന് നമുക്ക് ഫൽ ഓർ ധർത്തിക്കോ ഹരിയാലി മിൽത്തേ ഹെ നമുക്ക് പഴങ്ങളും ഭൂമിക്ക് ധർത്തി എന്താണ് ഭൂമിക്ക് ഹരിയാലി പച്ചപ്പ് എന്താ മക്കളെ ഹരിയാലി എന്ന് പറഞ്ഞ പച്ചപ്പ് ഇനി അടുത്തേ നോക്കൂ സ്വച് ഹവ നമ്മൾ നേരത്തെ പറഞ്ഞു ശുദ്ധവായു പേട് മരം എന്താണ് സ്വച്ച് എന്ന് പറഞ്ഞ ശുദ്ധമാ വായു ഹവ വായു സാത് ടണ്ടീ ചായ അപ്പൊ പേട് മരത്തിന്റെ മരം കൊണ്ട് നമുക്ക് ശുദ്ധവായു കൂടാതെ തണുത്ത തണലും ചായ എന്ന് പറഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന ചായ ചായല്ലോ ടണ്ടി ആ തണുത്ത തണൽ അവശ്യക് ബാരിഷ് ദനമേ പേടിക്ക് ഹേ അവശ്യക എന്ന് പറഞ്ഞാൽ എന്താ ആവശ്യത്തിന് ആവശ്യകരമായ ബാരിഷ് മഴ ബാരിഷ് അറിയില്ലേ ആ മഴ തിൽ പേട്ക്ക് ജറൂരത്ത് പേടിന് അതിൻതായ ഒരു സ്ഥാനമുണ്ട് ഹമേ അല്ലെ മരങ്ങൾ കൂടാതെ നമുക്ക് എന്താക്കാൻ സാധിക്കില്ല നമുക്ക് ജീവിക്ക സാധ്യമല്ല എന്തുകൊണ്ടാണ് മരം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞേ നമ്മളെ കൃഷി നിലനിൽക്കുന്നത് മഴ നമുക്ക് ലഭിക്കുന്നത് ഇതിനൊക്കെ പേ മരങ്ങൾ നമ്മളെ വല്ലാതെ സഹായിക്കുന്നില്ലേ അപ്പോൾ എല്ലാ അർത്ഥത്തിലും അങ്ങനെ കണക്ട് ചെയ്ത് ചിന്തിക്കുകയാണെങ്കിൽ മരമില്ലാതെ നമുക്കൊരു ജീവന് നിലനിൽക്കില്ല എന്ന് തന്നെ വേണം പറയാൻ നമുക്കറിയാം നമുക്ക് ഓക്സിജൻ വരെ കിട്ടുന്നതല്ലേ ചെടികളുടെ സഹായത്തോടെയല്ലേ ആ അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവല്ലോ ഇത് നിങ്ങൾ നിർബന്ധമായും പഠിച്ചു വെക്കേണ്ട കാര്യമാണ് മക്കളെ അപ്പോൾ പഠിക്കില്ലേ അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ആയിട്ട് ഒരുപാട് പേർക്ക് ഇത്തരം അല്ലെ ആൻസറുകളൊക്കെ എങ്ങനെയാണ് എഴുതേണ്ടത് ഇനി ഇവിടെ പേട് എന്നതിന് പകരം വേറെ എന്ത് വിഷയമാണെങ്കിലും നമുക്കിതുപോലെ പോയിൻറ്റ്സ് നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെ നല്ല സെൻറ്റൻസുകളാക്കി എഴുതേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതാണ് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബായ്